ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ കലാപകാലത്ത് മതവിരുദ്ധരായ ഗറില്ലകൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ 4 വൈദിക രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ഫാദർ ലൂയിജി കരാര, ഫാദർ ജിയോവാനി ഡിഡോണി, ഫാദർ വിറ്റോറിയോ ഫാസിൻ എന്നീ സേവറിയൻ മിഷണറി വൈദികരും ഫാദർ ആൽബർട്ട് ജുബട്ട് എന്ന പ്രാദേശിക വൈദികനുമാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. കർത്താവിനും സഹോദരന്മാർക്കും വേണ്ടി ചെലവഴിച്ച ജീവിതത്തിൻ്റെ കിരീട നേട്ടമാണ് കോംഗോയിലെ 4 വൈദികരുടെ രക്തസാക്ഷിത്വമെന്ന് ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു. ഇവരിൽ 3 പേർ ഇറ്റലി സ്വദേശികളായ മിഷണറിമാരും ഒരാൾ കോംഗോ സ്വദേശിയുമാണ്. കോംഗോയുടെ കിഴക്കൻ പ്രദേശമായ കിവുവിലുള്ള ഉവീരിയയിൽ നടന്ന തിരുക്കർമ്മത്തിൽ 100 ആളുകൾ പങ്കെടുത്തു. ഫ്രാൻസിസ് പാപ്പായെ പ്രതിനിധീകരിച്ച് കിൻഷാസ അതിരൂപതയുടെ അധ്യക്ഷൻ കർദിനാൾ ഫ്രിഡോളിൻ അബോങ്കോ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. കോംഗോയിലെ കലാപകാലത്ത് യൂറോപ്പുകാരും 1% മിഷണറിമാരും കോംഗോ വിട്ടുപോയിരുന്നു. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പ്രേഷിതർ പ്രദേശത്ത് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. 1964 നവംബർ 28 കിലു വിപ്ലവത്തിനിടയിലാണ് ഈ വൈദികർ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. ബറകാപ്പള്ളിയിൽ സൈനിക ജീപ്പ് എത്തിയതിന് പിന്നാലെയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത്. ഫാസിനെ നിർദ്ധയമായി വെടിവെച്ച അക്രമികൾ സ്ഥലത്ത് തുടരുകയായിരുന്നു. കുമ്പസാരിപ്പിച്ചു കൊണ്ടിരുന്ന ഫാദർ കരാര പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വെടിയേറ്റുകിടക്കുന്ന സഹോദരനെ അക്രമികൾക്ക് മുന്നിൽ കാണുകയായിരുന്നു. വൈകാതെ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു. കൊല്ലപ്പെടുമ്പോൾ ഫാദർ കരാരയ്ക്ക് 31 വയസ്സ് മാത്രമായിരുന്നു പ്രായം.